പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുരുമുളകിനെ പറ്റിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോസസ്സിംഗ് ആണ് നമ്മൾ കുരുമുളക്. ഇപ്പോൾ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ മുളകൊക്കെ വിളഞ്ഞത് പറിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അത് എൻ്റെ അത് പറിക്കുന്നതും അത് ഉണങ്ങിയെടുക്കുന്ന രീതിയും അതെങ്ങനെയാണ് നമ്മൾ മെതിച്ചെടുക്കുന്നത് എന്നൊക്കെയുള്ള ഒരു രീതിയും എല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ദേ ഇപ്പോൾ നമ്മൾ മുളകൊക്കെ കുറച്ചൊക്കെ പറിച്ചിട്ടുണ്ട്. ഇപ്പോൾ പറിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇതിലൊക്കെ കുറേയൊക്കെ നമ്മൾ പറിച്ചു കഴിഞ്ഞു. അപ്പോൾ അതേണ്ട ഇതൊക്കെ ഇപ്പം പറിച്ച് നമ്മൾ ചാക്കൊക്കെ മുകളിൽ കെട്ടിത്തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതെല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നല്ലൊരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ദിവസത്തെ മുളക് പറി ഏകദേശം കഴിഞ്ഞു. അപ്പോൾ ഒരാൾ തന്നെ നിന്നിട്ടാണ് നമ്മൾ പറിക്കുന്നത്. വേറെ പണിക്കാരെയൊന്നും ആരും നിർത്തിയിട്ടില്ല. അപ്പോൾ അത് നമ്മളിത് ഇത്രയും മുളകാണ് ഒരു ദിവസം കൊണ്ട് പറിച്ചെടുത്തത്. അപ്പോൾ അതിനുശേഷം നമ്മൾ പകൽ സമയത്ത് മുളക് പറിക്കുവാണ്, വൈകുന്നേരം നമ്മളിത് മെതിച്ചിടുവാണ്, അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് പഴുത്ത മുളകൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഇത് മെതിക്കാൻ പറ്റില്ല. മെതിക്കുന്നത് നമ്മൾ ചവിട്ടിയാണ് മെതിക്കുന്നത്. നമ്മൾ ഒരുപാട് മുളക് ഉള്ളവരൊക്കെയാണ് ഈ മെതിക്കുന്ന യന്ത്രമൊക്കെ ഉപയോഗിച്ച് മെതിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെയാണ് മെതിക്കുന്നത്. നമ്മൾ ചവിട്ടി മെതിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് മുളക്. അപ്പോൾ ഇതിനകത്ത് പഴുത്ത മുളകൊക്കെ ഉണ്ട്. അത് ചവിട്ടുമ്പോൾ അതിൻ്റെ തൊലിയൊക്കെ പോകും. അതുകൊണ്ട് ആദ്യം എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ഇതുപോലെ ജസ്റ്റ് കൈയും കൊണ്ട് ഇങ്ങനെ ഒന്ന് തിരുമ്മി തിരുമ്മി അപ്പോൾ പെട്ടെന്ന് തിരുമ്മുമ്പോൾ തന്നെ ആ പഴുത്ത മുളകൊക്കെ അങ്ങോട്ട് അടന്നു വീഴും. അപ്പോൾ നമ്മൾ ആദ്യം ഇതുപോലെയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തിരുമ്മി കഴിയുമ്പോഴത്തേക്ക് ആ പഴുത്ത മുളകെല്ലാം പൊഴിഞ്ഞ് വീഴും. അത് നമ്മൾ ഇടഞ്ഞ് വാരി മാറ്റി എടുത്ത് വെച്ചിട്ട് ബാക്കി വരുന്നതെല്ലാം കൂടെ കൂട്ടിയിട്ട് നമ്മൾ ചവിട്ടി മെതിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മെതിച്ച് നമ്മളിവിടെ മാറ്റി വാരി ചാക്കിനകത്താക്കി വെക്കും. എന്നിട്ട് നമ്മൾ നാളെ രാവിലെയൊക്കെ ആകുമ്പോഴത്തേക്കും അത് വെയിലത്തിട്ട് നമ്മൾ ഉണങ്ങും. അപ്പോൾ ഇതേ ആദ്യത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പഴമെല്ലാം ഇതുപോലെ ഞെരടി തിരുമ്മി ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് ഇടഞ്ഞ് വാരി എടുക്കുവാണ്. ഇപ്പോൾ ഏകദേശം ആ ഒരു തിരുമ്മി കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ ആ പഴുത്തുണ്ടായിരുന്ന കുരുമുളകൊക്കെ അങ്ങോട്ട് പൊഴിഞ്ഞു വീണിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഇടഞ്ഞ് നമ്മൾ മാറ്റി ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് അപ്പോൾ ഈ പഴുത്തതെല്ലാം അതിൻ്റെ അടിയിൽ പൊഴിഞ്ഞെടുപ്പുണ്ട്. അത് നമുക്ക് വാരി ഒന്ന് മാറ്റി വെക്കണം. സാധനം ഉണ്ടായിരുന്നു, ഇത് വലയുണ്ട്. ആ വലയ്ക്ക് എതിരിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടാട്ടാക്കിയാൽ ഇത് ഇതിനകത്ത് ഇതല്ലവേ വേർതിരിഞ്ഞ് വെക്കും. അപ്പോൾ ഇത് ഏകദേശം എന്തേ നമ്മൾ ഇടഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പഴുത്തുമൊക്കെ തിരിഞ്ഞ് എല്ലാം തന്നെ അതിനകത്തുനിന്ന് എല്ലാം തന്നെ പൊഴിഞ്ഞ് വീണിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി വാരി മാറ്റി വെച്ചിട്ടാണ് നമ്മൾ ബാക്കി മെതിക്കാൻ പോകുന്നത്. ഇതുപോലെ കുറേശ്ശെ വാരിയിട്ട് നമ്മൾ മെതിച്ചെടുക്കാൻ പോകണം. അപ്പം മെതിക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ഒന്നൊന്നര മെതിയാണ്, ചവിട്ടി അങ്ങ് മെതിക്കുവാണ്. അപ്പം നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ചവിട്ടി ചവിട്ടി എടുക്കുമ്പോഴത്തേക്ക് ആ കുരുമുളകെല്ലാം മണിയെല്ലാം ഉതിർന്ന് താഴെ വീണ് കിടക്കും. അവസാനം അതിൻ്റെ ആ ഒരു ചരട് മാത്രമായിട്ട് വരും. അപ്പം അതുവരെ നമ്മളിങ്ങനെ ചവിട്ടിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ ഇതിപ്പോ നമ്മൾ ഒന്ന് ചവിട്ടി കഴിഞ്ഞു. അപ്പൊ ഏകദേശം കണ്ടതിലെ മണിയെല്ലാം പൊഴിഞ്ഞു വീണിട്ടുണ്ട്. ഇപ്പൊ അവിടെ ഇവിടെ ആയിട്ട് ഒന്നും രണ്ടും ഒക്കെ ഉള്ളു. അപ്പൊ ഇത് നമ്മൾ ഒന്നും കൂടെ ഒന്ന് ഇടഞ്ഞ് വാരി എടുത്തിട്ട് ബാക്കി എല്ലാം കൂടെ കൂട്ടി ഒന്നും കൂടെ ചവിട്ടും. അപ്പത്തേക്ക് ഫുള്ള് ചരടയിലുള്ള ഇതുപോലെ മിച്ചം വരുന്ന ഈ മുളക് മണിയൊക്കെ ഇതെല്ലാം കൂടെ ബാക്കി കൂടെ പൊഴിഞ്ഞു വീണ് കിട്ടും. ഇതൊന്നും കൂടെ ചവിട്ടും അല്ലേ? ഇടഞ്ഞ് ചരട് ഇടഞ്ഞ് മാറ്റിയിട്ട്
ഒന്നുകൂടി ചവിട്ടി കഴിയുമ്പോൾ അതുപോലെ എല്ലാ മുത്ത മണികളും നമുക്ക് കിട്ടും. മുളക് പൊട്ടി അതുകൊണ്ട് നമ്മൾ ആദ്യം പഴയ ഇടഞ്ഞ് ഇതൊക്കെ എടുത്ത് ഇനിയത്തെ പച്ചമുളക് മാത്രമേ ഉള്ളൂ. ആദ്യത്തെ ദിവസം മുളക് ഇച്ചിരി കട്ടി കിടന്നാലും കുഴപ്പമില്ല, വാടിക്കോളും. രണ്ടാമത്തെ ദിവസം നല്ല കനം കുറച്ച് ചിക്കൻ. കളയാൻ വേണ്ടി പോവാണ്. അപ്പോൾ പണ്ടൊക്കെ ഉണ്ടല്ലോ, പണ്ട് ഈ തിരി റോഡിലിടുമായിരുന്നു, റോഡിൽ കൂടെ നിരത്തിയിടുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും അങ്ങനെ ഇടുന്നവരുണ്ട്, പക്ഷേ ഇപ്പം നമ്മൾ ഇപ്പോൾ റോഡിൽ കൊണ്ടിടുന്നില്ല, നമ്മളിപ്പോൾ വല്ല തെങ്ങിൻ്റെ ചുവട്ടിലൊക്കെ ഇടുവാൻ ചെയ്യുന്നത്. അപ്പോൾ പണ്ടുള്ള ആൾക്കാർ കൊണ്ട് റോഡിലിടുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ആൾക്കാരൊക്കെ പണ്ട് നടന്നല്ലേ പൊക്കോണ്ടിരുന്നത്, അപ്പോൾ ആ നടന്ന് പൊക്കോണ്ടിരുന്ന സമയത്ത് അപ്പോൾ അതിന് മുകളിൽ കൂടെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ചവിട്ടി ചവിട്ടി പോകുമ്പോൾ അടുത്ത വർഷമാകുമ്പോഴത്തേക്കും വിളവ് കൂടുതൽ കിട്ടുമെന്നുള്ളൊരു വിശ്വാസം കൊണ്ട് ആളുകൾ ഈ മുളക് ചവിട്ടിയിട്ട് ഇതിനെ തിരികൊണ്ട് റോഡിൽ കൊണ്ട് നിരത്തിയിടുമായിരുന്നു. പക്ഷേ ഇപ്പം നടന്നു പോകുന്ന ആൾക്കാർ വളരെ കുറവാണ്, അതുകൊണ്ട് തന്നെ വണ്ടിക്കല്ലേ പോകുന്നത്, അതുകൊണ്ട് വണ്ടി കയറുന്നത് കൊണ്ട് തന്നെ ഇതിപ്പം എല്ലാവരും അങ്ങനെ അധികം പേരും റോഡിലൊന്നും കൊണ്ട് ഇടാറില്ല. എന്തെങ്കിലും തെങ്ങിൻ്റെ ചുവട്ടിലോ വാഴയുടെ ചുവട്ടിലോ ഒക്കെ ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളും അങ്ങനെ തന്നെ നമ്മൾ വല്ല തെങ്ങിൻ്റെ ചുവട്ടിലൊക്കെ ഇടുന്നതാണ് ചെയ്യുന്നത്. കുരുമുളകിനെ കുറിച്ചുള്ള ഏറെക്കുറെ കാര്യങ്ങൾ നിങ്ങൾക്കൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ വീട്ടിലെ കുരുമുളകൊക്കെ ഉണങ്ങിയെടുക്കുന്ന രീതി. അപ്പോൾ നമുക്ക് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോ മേടം നിങ്ങൾക്ക് വീണ്ടും കാണാൻ വരെ ബൈ.